ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള പഴയ തുണികൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡോർ പോട്ട്സ് എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. ചെടികളെ സ്നേഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനും വില കൂടുതലാണ്, അതുപോലത്തെ ഇൻഡോർ പോട്ട്സിനും വില കൂടുതലാണ്. അപ്പോൾ ഒരു സാധാരണ ആൾക്കാർക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനൊരു പഴയ ഷർട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു കോട്ടൺ ഷർട്ടാണ് പഴയത്. അതുപോലെ തന്നെ എൻ്റെ മോളുടെ ഒരു ടോപ്പും കൂടി എടുത്തിട്ടുണ്ട്. എങ്ങനെയുള്ള ക്ലോത്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് കട്ടിയുള്ള റഫായിട്ടുള്ള ക്ലോത്താണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ടർക്കി ടവലുണ്ടല്ലോ, നമ്മൾ ബാത്തിനൊക്കെ ഉപയോഗിക്കുന്ന അതാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇത് ഞാനിങ്ങനൊരു വലിയ പീസ് സ്ക്വയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആവശ്യം എത്രയാണോ, അതായത് നമ്മുടെ പ്ലാന്റ് എത്രയാണോ, അതിന് കണക്കായിട്ടില്ല നമ്മൾ എന്തായാലും പോട്ട് വാങ്ങുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മളെ കയ്യിലുള്ള എത്ര ചെറിയ ചെടിയാണോ വലിയ ചെടിയാണോ അതിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇപ്പം വളരെ കുറച്ച് ചെറിയ ചെടിയാണ്. അപ്പോൾ അതിന് കണക്കായിട്ടാണ് ഞാനിവിടെ തുണി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പീസ് ഞാൻ പെർഫെക്റ്റ് സ്ക്വയർ അല്ല, ഒരു ഏകദേശം ഒരു റൗണ്ട് ടൈപ്പിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്, കണ്ടില്ല. അതിങ്ങനെ വിരിച്ച് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ പിടിക്കുമ്പം അതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, റാൻഡം ആയിട്ടില്ല, ആ ഒരു ഷേപ്പ് തന്നെയാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ 4 പോട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നന്നേ ചെറുതും പിന്നെ അതിൻ്റെ വലുത്, അങ്ങനെ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ വെച്ചാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ടൊരു 4 പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വൈറ്റ് സിമെൻ്റ് ആണ്. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു തൈരിൻ്റെ ഒരു ഡബയിൽ കുറച്ച് വൈറ്റ് സിമെൻ്റ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നല്ല ഫൈനായിട്ടുള്ള പൊടിയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി വെക്കണം. നല്ലോണം കട്ടിയല്ല, അതുപോലെ തന്നെ നല്ലോണം ലൂസാവാനും പാടില്ല. ആ ഒരു രീതിയിൽ നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കണം. ഇത് വൈറ്റ് സിമെൻറ്റ് മാത്രമല്ല, സാധാരണ സിമെൻറ്റ് വെച്ചിട്ടും ചെയ്യാം. പലർക്കും അറിയായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് സിമെൻ്റ് ആയാലും നോർമൽ സിമെൻ്റ് ആയാലും കുഴപ്പമില്ല, രണ്ടും ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കട്ട് ചെയ്ത ഓരോ പീസും എടുത്തിട്ട് ഇതിൽ നന്നായി മുക്കി കുതിർത്തി എടുക്കണമെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ നല്ലോണം അങ്ങ് കുതിർത്തിയെടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ചെയ്യാൻ വെക്കണം. നമുക്ക് പെർഫെക്റ്റ് ഷേപ്പിലാക്കി കിട്ടുക വേണം പോട്ടിൻ്റെ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സാണ് എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഞാനൊരു ചെറിയൊരു പോട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ കുതിർത്ത ഈ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാം. എന്നിട്ട് അതിനിങ്ങനെ ഫോൾഡിങ് ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ പോട്ടിൻ്റെ ഷേപ്പ് അറിയാമല്ലോ, നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടില്ലേ പിക്ചറിൽ. അപ്പോൾ അതുപോലെ കുഞ്ഞു കുഞ്ഞു ഫോൾഡായി കൊടുക്കുക കൈകൊണ്ട്. ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ 4 പോട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലെല്ലാം ഞാനിങ്ങനെ ഡ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ താഴെ ഒരു പ്ലാസ്റ്റിക് വിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പൊടിയൊന്നും പറ്റിപ്പിടിക്കില്ല. അപ്പോൾ 2 ഡിസ്പോസിബിൾ ഗ്ലാസ്സും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ 2 ജാറും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷവും ഇതിൻ്റെ മുകളിൽ കുറച്ച് ആ വൈറ്റ് സിമെൻറ്റിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് നന്നായി തടവി കൊടുക്കാം. ഇങ്ങനെ ഒരു ദിവസം ഡ്രൈ ചെയ്യാൻ വെക്കണം, 24 മണിക്കൂർ വെക്കണം ഏകദേശം. അങ്ങനെ ഇതാ ഒരു ദിവസം വെച്ചിട്ട് ഞാൻ പിറ്റേന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ സിമ്പിളായിട്ടുള്ള പോട്ട്സെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇനി മൊഞ്ചാക്കണമെങ്കിൽ കുറച്ച് പെയിൻറ്റൊക്കെ അടിച്ച് അടിപൊളിയാക്കി എടുക്കുക. എല്ലാം ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പോട്ട് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് വേറൊരു കുഞ്ഞു പോട്ട് വെച്ചിട്ട് അതിൻ്റെ അകത്താണ് പ്ലാന്റ്സ് വെക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ മണ്ണ് നിറച്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ തന്നെ വെള്ളം ഒഴിച്ച് ചെയ്യണമെങ്കിൽ ഒരു 2-3 കോട്ട് വൈറ്റ് സിമെൻറ്റും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് അടിച്ച് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പോട്ട് നല്ല സ്ട്രോങ് ആയിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് സിമെൻറ്റ് നമുക്ക് കലക്കി ഇതിൻ്റെ അകത്തൊന്ന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ബേസും കൂടി ഒന്ന് സ്ട്രോങ് ആയി കിട്ടും. പക്ഷേ ഞാൻ ഇതിനൊന്നും ചെയ്യുന്നില്ല, ഇതിന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഒന്ന് ചെറിയൊന്ന് മൊഞ്ചാക്കി എടുക്കുന്നേ ഉള്ളൂ. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വേറൊരു ബോട്ടിൽ ഓൾറെഡി ഞാൻ വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് അതേപോലെ തന്നെ ഇതിലേക്ക് വെക്കുകയും ചെയ്യുന്നത്. ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ പുറത്ത്. അപ്പോൾ ആ ഒരു വൈറ്റ് സിമെൻ്റ് ആയതുകൊണ്ട് തന്നെ വൈറ്റിൻ്റെ കോമ്പിനേഷനും റെഡ് കോമ്പിനേഷനും കൂടി നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, കണ്ടില്ലേ. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.
അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചെടികളും പൂക്കളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പോട്ടുകളൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്യാം. അപ്പോൾ സിമെൻറ്റൊക്കെ കിട്ടാൻ വലിയ പാടൊന്നുമില്ലല്ലോ, വളരെ കുറച്ച് സിമെൻറ്റ് മാത്രം മതി. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ചെടികളും വെള്ളത്തിൽ വളരുന്നവരായിരിക്കും കുറച്ച് നാളെങ്കിലും. അപ്പോൾ നമ്മുടെ പുറത്തുള്ള കുഞ്ഞു കുഞ്ഞു ചെടികളാണെങ്കിലും നമ്മൾ മണ്ണിൽ നട്ട കുഞ്ഞു കുഞ്ഞു ചെടികളാണെങ്കിലും അതിൻ്റെ ചെറിയൊരു കമ്പ് എടുത്തിട്ട് വെറുതെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ചെറിയൊരു പ്ലാസ്റ്റിക് ഗ്ലാസ്സിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ പോട്ടുണ്ടാക്കി അതിലിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ റൂമിൻ്റെ കോർണറിൽ, അതുപോലെ ഹാളിൻ്റെ ടി വി സ്റ്റാൻഡിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാ അള്ളാ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.